بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما بعد، عباد الله، أوصيكم وإياي بتقوى الله. ഇപ്പോ ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖ് ഇല്ലാ ബില്ലാഹി തവക്കൽതു ഇലൈഹി വനീബ്. ഇപ്പൊ എന്താ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടാ? ഞാന് ഇപ്പൊ പാട്ട് പാടുന്ന സമയമാണോ? പാട്ട് പാടുക, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സമയമാണോ? നിവിദിനാശംസം നേരുന്ന സമയം അത് ഇത് കഴിഞ്ഞിട്ട് പോവല്ലേ. അപ്പൊ കുറച്ച് ചോദ്യങ്ങൾ വന്നതിന് മറുപടി പറഞ്ഞത് അയാ മതിയാ. അപ്പൊ ഞാൻ ബാക്കി സമയത്തൊക്കെ നമുക്ക് അതിന് ആളുകൾ കാത്തിരിക്കും ചിലപ്പോ. അപ്പോ ബാങ്ക് ഓഫീസിന് വേണ്ടി നമ്മുടെ വീട് വാടക കൊടുക്കാൻ പറ്റുമോ? അതിൽ പലിശയുമായി കൂട്ടി നിൽക്കൽ അല്ല, അതായത് അത് പറ്റൂല, ഹറാമാണ്. പലിശ ഇടപാട് സംബന്ധമായ ഏത് വിഷയത്തിനും സഹായം നൽകലും ഹറാമാണ്. പലിശ കൊടുക്കലും വാങ്ങലും അതിന് സാക്ഷി നിൽക്കലും അത് എഴുതി വെക്കലും അതിന് സഹായം നൽകലൊക്കെ ഹറാമ് തന്നെയാണ്. അപ്പോൾ പലിശ ഇടപാട് നടത്തുന്ന ഒരു ബാങ്ക് അതിന്റെ ഓഫീസ് സംബന്ധമായ വിഷയങ്ങളാവട്ടെ, ഏത് വിഷയങ്ങളാവട്ടെ, അതിനുവേണ്ടി വീട് പീഡിക പോലത്തതൊക്കെ ബിൽഡിംഗൊക്കെ വാടക കൊടുക്കുക ഹറാമാണ്. ഉസ്താദെ, നിസ്കാരത്തിന്റെ ശേഷം കയ്യിൽ നിന്ന് കുറച്ചു രക്തം കണ്ടാൽ നിസ്കാരം തിരിച്ചു നിസ്കരിക്കണോ? PM ചെയ്യണം. നിസ്കാരത്തിന്റെ ശേഷം കയ്യിൽ പിന്നെ രക്തം കണ്ട നിസ്കാരം മടക്കി നിസ്കരിക്കണം വേണ്ട. അത് നിസ്കരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിസ്കരിക്കുന്നതിന് മുമ്പോ ആ രക്തം ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിലും അത് തന്നെ അഫു ഇല്ലാത്ത അത്ര മാത്രം കൂടുതൽ രക്തം ഉണ്ടെങ്കിൽ മാത്രം മടക്കി നിസ്കരിച്ചാൽ മതി. എങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുന്നതിന്റെ മുമ്പ് തന്നെ ആ രക്തം ഉണ്ട്, അതായത് നിസ്കരിക്കുന്ന സമയത്ത് ആ രക്തം ഉണ്ട് എന്നും അവന്റെ ശരീരത്തിലുണ്ട്, ആ രക്താണെങ്കിലോ വളരെ കൂടുതലുണ്ട്, അല്പം രക്തമുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും സാരമില്ല, അതൊക്കെ അഫു ചെയ്യപ്പെടും. ഇപ്പൊ നമ്മുടെ മുറിവിൽ നിന്ന് പൊട്ടി ഒലിക്കുന്ന രക്തം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിനകത്തോട്ടൊക്കെ അഫു ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ട്, ആ മുറിവിൽ നിന്ന് ഒലിക്കുന്ന രക്തമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കുരുണ്ട്, അതിൽ നിന്ന് ഒലിക്കുന്ന രക്തം ഉണ്ടല്ലോ, അതിനകത്തോട്ടൊക്കെ അഫു ഉണ്ട്. അതൊന്നും ശരീരത്തിൽ ആയതുകൊണ്ട് വിരോധമില്ല. അപ്പൊ അതൊന്നല്ലാത്ത കൂടുതൽ രക്തം ഉണ്ട്, അഫുവ് ചെയ്യപ്പെടാ മാത്രമല്ല, അത്രമാത്രം രക്തമുണ്ട് എന്ന് രക്തമുണ്ട്, അതാണെങ്കിലും നിസ്കരിക്കുന്ന സമയത്ത് അവന്റെ ശരീരത്തിൽ ഉണ്ട് എന്നും ഉറപ്പുണ്ട്, എന്നാലും മാത്രം നിസ്കാരം മടക്കി നിസ്കരിച്ചാൽ മതി. അതല്ലാതെ അല്പം രക്തമേ ഉള്ളൂ, അതല്ലെങ്കിൽ പിന്നെ ആ രക്തം പിന്നെ നിസ്കാരത്തിന് ശേഷം ആവാനും സാധ്യത ഉണ്ട്, അങ്ങനെയൊക്കെയാണെങ്കിൽ മടക്കി നിസ്കരിക്കുകയും വേണ്ട. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ള. സംശയം ഉമ്മാക്ക് കൊടുക്കേണ്ട, ഞാൻ നേരത്തെ മറുപടി കൊടുത്തേക്കണ്, ഉമ്മാക്ക് കൊടുക്കാൻ അനന്തരാവകാശം സ്വത്ത് വിഹിതം എത്രയാണ്? ഉമ്മാക്ക് കൊടുക്കേണ്ട അനന്തരാവകാശ സ്വത്ത് എത്രയാന്ന് ചോദിച്ചാൽ അതിന് മറുപടി പെട്ടെന്ന് കൊടുക്കാൻ പറ്റൂലല്ലോ. കാരണം ഉമ്മാക്ക് എപ്പോഴും ഒരേ അവകാശമല്ല, പലപ്പോഴും പല അവകാശം. അതല്ലേ ഈ അനന്തരാവകാശ സ്വത്ത് നിയമത്തിന്റെ ഒരു മഹിമ അല്ലേ? അതിന്റെ മഹിമ അതല്ലേ? എല്ലാ ചിലർക്കും സ്ത്രീകൾക്ക് പുരുഷന്റെ സ്വത്തിന്റെ പൗതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാറുണ്ടല്ലേ. അല്ലെങ്കിൽ പൗത്രന് പിന്നെ സ്വത്താവകാശം ഇല്ല എന്നൊക്കെ ചില ആളുകൾ ആക്ഷേപിക്കാറുണ്ട്. അതൊന്നല്ല അതിന്റെ ശരി. അത് ആ മരിച്ച വ്യക്തി, ഒരു വ്യക്തി മരിച്ച് ആ വ്യക്തിയുടെ ഏറ്റവും അടുത്ത ആളുണ്ടാകുമ്പോൾ അകന്ന ആൾക്ക് സ്വത്ത് ഉണ്ടാവൂല, അതാണ് അതിന്റെ വിഷയം. മരിച്ച ആൾക്ക് സ്വന്തം മക്കളുണ്ട്, മരിച്ച ആൾക്ക് സ്വന്തം മക്കളുണ്ട്, അപ്പോൾ ആൾക്ക് സ്വത്താവകാശമില്ല. മകന്റെ മക്കൾക്ക് സ്വത്താവകാശമില്ല, കാരണം എന്താണ്? മകന്റെ മക്കളെക്കാളും ഈ മരിച്ച ആളുടെ അടുപ്പം സ്വന്തം മക്കളാണല്ലോ. അപ്പൊ അതാണ്, അടുത്ത ആളുകൾ ഉണ്ടായിരിക്കെ അകന്ന ആളുകൾക്ക് സ്വത്താവകാശം ഉണ്ടാവുകയില്ല എന്ന്. അതാ, അപ്പൊ ഒരാൾ മരിച്ച് അയാൾക്ക് സ്വന്തം മക്കളുണ്ട്, എന്നാൽ മക്കളുടെ മക്കൾക്ക് സ്വത്താവകാശം ഇല്ല. സ്വന്തം മക്കൾ പറഞ്ഞാൽ സ്വന്തം ആൺമക്കളുണ്ട് എന്നാല് ആൺമക്കളുടെ മക്കളുണ്ടല്ലോ, അവർക്ക് സ്വത്താവകാശം ലഭിക്കൂല. എന്താ കാരണം? കാരണം മരിച്ച ആളിലേക്ക് ഏറ്റവും അടുപ്പം സ്വന്തം മക്കളാണ്, പേരമക്കളെക്കാൾ. അതുപോലെ തന്നെ ഈ പേരമകൻ മരിച്ചു നിൽക്കുക അല്ലേ, പേരമകൻ മരിച്ച്
ആ പേരമകൻ എന്തുണ്ട്? വാപ്പുണ്ട്. അപ്പൊ വാപ്പാന്റെ വാപ്പാ കിട്ടൂല. പേരമകൻ മരിച്ചു. ആ പേരമകൻ ആരുണ്ട്? വാപ്പുണ്ട്, സ്വന്തം വാപ്പുണ്ട്. അപ്പോ അയാൾ ഉണ്ടായത് കാരണം ആ അയാളുടെയും വാപ്പുണ്ട്, അയാൾക്ക് സ്വന്തം അവകാശം കിട്ടൂല. കാരണം എന്താണ്? സ്വന്തം വാപ്പുണ്ട്. ഈ പേരമകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുപ്പം അവന്റെ സ്വന്തം വാപ്പാനോടാണ്. അത് കഴിഞ്ഞിട്ടാണ് പാപ്പാടുള്ളത് അല്ലേ. നേരെ മറിച്ച് സ്വന്തം വാപ്പില്ലെങ്കിലോ, അപ്പൊ വാപ്പാന്റെ വാപ്പാക്ക് സ്വത്തവകാശം ലഭിക്കുകയും ചെയ്യും. അപ്പൊ വളരെ വളരെ പിന്നെ വ്യക്തമാണ് ഇസ്ലാമിലെ സ്വത്തവകാശ നിയമം. അതുപോലെ തന്നെ ഉമ്മാക്ക് എപ്പോഴും ഒരു സ്വത്തല്ല. ഉമ്മാക്ക് മരിച്ച ആൾക്ക് മക്കൾ ഉണ്ട് നിൽക്കുക. മരിച്ച ആൾക്ക് മക്കൾ ഉണ്ട്, എന്നാൽ ഉമ്മാക്ക് അയാളുടെ സ്വത്തിന്റെ ആറിൽ ഒരു ഓഹരിയാണ് ലഭിക്കുക. ആറിൽ ഓഹരിയാണ്, ആറിൽ ഒരു ഓഹരി. നേരെ മറിച്ച് അയാൾക്ക് സ്വന്തം മക്കളില്ലെങ്കിലോ, മരിച്ച ആൾക്ക് സ്വന്തം മക്കളില്ലെങ്കിലോ, ആ സ്വന്തം മക്കളില്ല എങ്കിൽ അവിടെ ഫൈലം യക്കുല്ലഹു വലദുൻ, അങ്ങനല്ലേ? വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമസ് സുദുസു ലേ മിമ്മ തറക ഇൻ കാന ലഹു വലദുൻ ഫഇൻ ലം യകുൻ ലഹു വലദുൻ വവരിസഹു അബവാഹു ഫലി ഉമ്മിഹി സുലുസു എന്നല്ല ഖുർആനുള്ളത്? സൂറത്തുൻ നിസാ. അലൈക്കും സലാം വറഹ്മത്തുള്ളാ. അപ്പൊ അങ്ങനെ ഒരാൾ മരിച്ചു, ഒരാൾ മരിച്ചു, അയാൾക്ക് സ്വന്തം മക്കൾ ഉണ്ട്, എന്നാൽ അയാൾ മരിച്ച ആളുടെ ഉമ്മാക്ക് അയാളുടെ സ്വത്തിന്റെ ആറ് ഓഹരിയിൽ ഒരു ഓഹരിയാണ് ലഭിക്കുക. നേരെ മറിച്ച് അയാൾക്ക് മക്കളില്ല എങ്കിലോ, എന്നാൽ അയാളുടെ സ്വത്തവകാശികൾ പിന്നെ ആരാളുള്ളത്? അയാളുടെ അമ്മയും വാപ്പിയാളുള്ളത്. ഒരാൾ മരിച്ച് അയാളുടെ സ്വത്ത് അവകാശിയായിട്ട് അയാൾക്ക് ആരേ ഉള്ളൂ? ഉമ്മയും വാപ്പിയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഉമ്മാക്ക് സ്വത്തിന്റെ മൂന്നിൽ ഒരു ഓഹരിയും ബാക്കിയുള്ളത് വാപ്പാക്ക് വരും. അപ്പൊ ആണ്ടില്ലേ? അപ്പൊ ഉമ്മാക്ക് എപ്പോഴും ഒരേ അവകാശമല്ല എന്ന്. ഫലി ഉമ്മിഹി സുദുസു. KICR അഡ്മിൻ സൈനുൽ ആബിദീൻ പി യുടെ ഉപ്പ സീരിയസ് ആയി പെരിന്തൽമണ്ണ അൽ ഷിഫ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് എത്രയും വേഗം ഷിഫ നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയും വേഗം പൂർണ്ണ ഷിഫ നൽകട്ടെ. അല്ലാഹു മിശ്രിഹി ഷിഫ അൻ തമല്ലാ യുഗാദു സഖമൻ വല അലമ ബിമഹദി ഫളിക വകർമിക വജൂദിക യാ അക്രമൽ അക്രമി വബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദെ, ഒരു പശുവിന്റെ അല്ലെങ്കിൽ ആടിന്റെ പാല് കുടിച്ചവർ തമ്മിൽ സഹോദരന്മാർ ആകുമെന്ന് ഹദീസ് ഉണ്ടോ? ഹദീസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏത് ഇസ്ലാമിൽ അങ്ങനെ അങ്ങനെ അങ്ങനത്തെ നിയമമില്ല. ഇസ്ലാമിൽ അങ്ങനെ നിയമമില്ല. ആ മുലകുടി ബന്ധം സ്ഥിരപ്പെടാനുള്ള ആദമീയത്തിന്റെ പിന്നെ പാലായിരിക്കണം അത്. ഫിഖ്ഹിന്റെ കിതാബിൽ ആ നിലക്കന്നെ അല്ലേ. അഞ്ച് തവണയായി കുടിക്കണം. രണ്ട് വയസ്സ് കുട്ടിക്ക് പൂർത്തിയാണതിന് മുമ്പായി കുടിക്കണം. അഞ്ച് തവണ കുടിക്കണം. അത് തന്നെ ആരുടെ പാലാവുകയാണ്? ആദമീയത്ത് ഉണ്ടല്ലോ, മനുഷ്യ സ്ത്രീയുടെ പാല് കുടിക്കുകയും വേണം. എന്നാലേ മുലകുടി ബന്ധം സ്ഥിരപ്പെടുള്ളൂ. ഒരു പശുവിന്റെ പാല് കുടിച്ചാൽ പല ചെയ്തും കൊണ്ടാവൂലേ. ഒരു പശുവിന്റെ പാല് ഒരാണൊരു വേറെ പെണ്ണും കുടിച്ച് ഇന്നഞ്ഞു പിന്നോലമേ കാണാൻ ബന്ധം പറ്റൂല എന്ന് പറഞ്ഞാല്, അതൊക്കെ ആ രീതി തന്നെ ഫുഖഹാക്കള് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹദീസ് ഉണ്ടോന്നല്ലേ, ഹദീസ് എന്നല്ലേ നമ്മുടെ മസല അല്ലേ. ഹദീസിൽ നിന്നല്ല ഒരു മസല മനസ്സിലാക്കേണ്ടത്. ആ പിന്നെ ഫുഖഹാക്കൾ അപ്പം മിൻമാപ്പാലൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പൊ കേരളത്തിൽ മാത്രല്ലേ, പല സ്ഥലത്തും പൊണ്ണുകെട്ടാൻ പറ്റില്ല പിന്നെ ഒന്നും ആകെ. അപ്പൊ അങ്ങനല്ല, ഹദീസ് ബഹുമാനപ്പെട്ട ഉലമാക്കൾ എന്താണ് ഒരു ഒരു വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്റെ ഒരു മുടി എന്റെ എന്തില്ലേ, അത് ഉണ്ട്. ഞാനിപ്പോ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ആ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി സ്വന്തങ്ങളുടെ ശരീരത്തിന് നിഴലിൽ ഇല്ല എന്ന കാര്യം സ്ഥിരപ്പെട്ടൊരു വിഷയമാണ്. ബഹുമാനപ്പെട്ട ഉലമാക്കൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ലം യുറ ലഹു കത്തുന അല്ലേ, അവിടെ കത്തു തീരെ റസൂലാക്ക് നായല് കണ്ടിട്ടില്ല. റസൂലാക്ക് തീരെ നായല് കണ്ടിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ അവരുടെ കിതാബിൽ പറഞ്ഞിട്ട്. അങ്ങനെ കുറെ ഉലമാക്കളിൽപ്പെട്ട പലരും അവരുടെ കിതാബുകൾ ആ രീതിയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു ഇമാം റസൂലാക്ക് നായല് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരാള് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താ നമ്മൾ പിന്നെ അതേ സമയത്ത് ചില ഹദീസുകളിൽ ലില്ല് വില്ലെന്ന് കാണും ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആ കടയിലെ ലില്ലുണ്ട് അപ്പൊ റസൂലുള്ളാഹി നായലുണ്ട് അത് നടക്കല്ലേ വേണ്ടത്.
കാരണം ആ ഹദീസ് കണ്ട ബഹുമാനപ്പെട്ട ഉലമാ അവരുടെ കിതാബിൽ ഇങ്ങനെ പറഞ്ഞ റസൂലുള്ളാഹി നേരം ഉണ്ടാവൂല, തീരെ കണ്ടിട്ടില്ല എന്ന് പറയാണ്. അപ്പൊ ചിന്തിക്കേണ്ടത് ആ ലില്ല് എന്നുള്ളതിന്റെ ഉദ്ദേശ്യം എന്താണ്. ലില്ല് എന്നാൽ ഏതൊക്കെ അർത്ഥത്തിന് ലില്ല് വരും, അപ്പൊ അതാണ് അങ്ങനൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. അതല്ലവരുടെ ഹദീസ് കാണുമ്പോഴേക്കും അതുപോലെ നടക്കല്ല, അത് അത് പറഞ്ഞ നടക്കല വേണ്ട അല്ലേ. ഉദാഹരണം പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഷാഫിഈ മദ്ഹബിലെ എല്ലാ ഫിഖ്ഹിന്റെ കിതാബുകളിലും കാണാം എന്ത്, തക്ബീറത്തുൽ ഇഹ്റാമിൻ കഴിഞ്ഞാൽ പിന്നെ കൈ അവന്റെ നെഞ്ചിന്റെയും പുക്കളിന്റെയും ഇടയിൽ വെക്കണം അല്ലേ. പുക്കളിന്റെ മേലെയായിക്കൊണ്ട് നെഞ്ചിന്റെ താഴെയായിക്കൊണ്ട് ഇട ആണ് കൈ വെക്കേണ്ടത് എന്ന് എല്ലാ ഫിഖ്ഹിന്റെ കിതാബിലും കാണാം, സകല ഫിഖ്ഹിന്റെ കിതാബിലും. പക്ഷെ ഹദീസിലാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ ഹദീസും കാണാം. റസൂൽ എന്ത് ചെയ്ത് തല പിന്നെ കൈ പിന്നെ നെഞ്ചിന്റെ മേൽ വെച്ചു അലസദിരി അലസദിരി എന്ന് ഇങ്ങനെ കാണുന്നു. ആ അപ്പൊ ഞാൻ അപ്പൊ ഹദീസായിട്ട് നടക്കല്ലേ, മുജാരിങ്ങളുടെ പണിയല്ലേ. ആ അപ്പൊ കണ്ടില്ലേ അലസദിരി എന്നുള്ളത്. ഈ ആ അലസദിരി എന്ന് കണ്ട ആ ബഹുമാനപ്പെട്ട ഉലമാ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ട് നെഞ്ചിന് താഴെ കൈ വെക്കണം. അപ്പൊ ഒരൊറ്റ ഇമാമും ഒരൊറ്റ ഇമാമും നെഞ്ചിന്റെ മേലെയാണ് കൈ വെക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുമില്ല. എല്ലാ ഇമാമിങ്ങളും നെഞ്ചിന്റെ താഴെയാണ് കൈ വെക്കേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു. ഹദീസിലാണെങ്കിലും അരസദിരി എന്ന് കാണുകയും ചെയ്യുന്നു. അപ്പൊ എന്ത് മനസ്സിലാക്കണം നമ്മള്, ആ ഹദീസിനെ കുറിച്ചാണ് അപ്പൊ നോക്കേണ്ടത്. ആ അതാണ് അരസദിരി. അലക്ക് പല അർത്ഥമുണ്ട്. ഇവിടെ നെഞ്ചിന്റെ മേൽ എന്ന അർത്ഥമല്ല ഉള്ളത്, നെഞ്ചിന്റെ അരികൽ എന്ന എന്താ എന്ന അർത്ഥമുണ്ട് അരക്ക്. ഇവിടുത്തെ അരക്ക് എന്താ എന്ന അർത്ഥമാണുള്ളത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ ഒരു ഹദീസ് ആ ഹദീസിനെ സംബന്ധിച്ച് ഒക്കെ അതിന്റെ ബഹുമാനപ്പെട്ട ഉലമാ എന്താണ് പറഞ്ഞത് എന്ന് നോക്കുകയാണ് വേണ്ടതെന്ന് അർത്ഥം. ഏതാണ് ശരി ഇങ്ങനല്ല. മുലകുടി ബന്ധം സ്ഥിരപ്പെടണമെങ്കിൽ മനുഷ്യ സ്ത്രീയുടെ പാല് കുടിക്കുക തന്നെ വേണം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദ് ഒരു കാര്യം നമുക്ക് അള്ളാഹു തരും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണോ വേണ്ടത്, അതോ അള്ളാഹു നമ്മെ പരീക്ഷിക്കാം എന്നതിൽ എന്നതിനാൽ അത് കിട്ടുമെന്ന് ഉറപ്പാക്കാതിരിക്കുകയാണോ നല്ലത്, ഒരു ജോലി ശരിയാകാൻ സാധ്യതയുണ്ട് മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ദുആയിൽ ഉൾപ്പെടുത്തണം. രണ്ട് വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു കാര്യം ദുആ ചെയ്യുമ്പോൾ അള്ളാഹു ഇങ്ങനെ മനസ്സിലാക്കണം, ദുആ ചെയ്യുമ്പോൾ അള്ളാഹു ഇതിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്ന്. ദുആ ചെയ്യുമ്പോഴേ അള്ളാഹു അതിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്ന രീതിയിൽ എന്ന മനസ്സോടുകൂടി ദുആ ചെയ്യണം. കാരണം എന്താണ്, അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ദുആയും തട്ടിക്കളയിലാണ്. അള്ളാഹുവിനോട് അവന്റെ അടിമ തുഴക്കണം തുഴണ്ടല്ലോ, അതൊന്നും അള്ളാഹുത്തെ തട്ടിക്കളയില്ല. ഏതെങ്കിലും നിനക്ക് പറഞ്ഞാൽ അതിന് ഉത്തരം നൽകും. ചിലപ്പോ നമ്മൾ ഇപ്പൊ ദുആ ചെയ്യുമ്പോ ആ കാര്യം അത് ദുനിയാവ് തന്നെ നടത്തി തരികയായിരിക്കും. ചിലപ്പോ അള്ളാഹു തആല അവൻ ആ ദുആ അവൻ ഒരു കാര്യം ചോദിക്കുന്നു, അള്ളാഹു അതിനേക്കാളും ഒരു ഹൈറ അവന് ഉദ്ദേശിക്കുന്നു, അപ്പൊ ആ ഹൈറേക്കാരൻ അള്ളാഹു കൊടുക്കുക. അതുണ്ടാവും അതിനേക്കാൾ ഹൈറായ വിഷയം. ചില കാര്യം ദുആ ചെയ്യുമ്പോൾ ആ ദുആ ചെയ്തതിന്റെ സവാബ് അള്ളാഹു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അത് അവൻ ആ ചെയ്യുന്ന കാര്യം നിറവേറ്റി കൊടുക്കാനല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്, ആ ദുആ ചെയ്തതിന്റെ സവാബ്. അപ്പൊ ഏതെങ്കിലും നിനക്ക് ദുആക്ക് പിന്നെ ദുആ കൊണ്ട് കാര്യം കിട്ടാതിരിക്കൂല എന്നർത്ഥം. എന്താണ് ഒരു ചെറിയ കുട്ടി ചോദിക്കുന്നുണ്ട്, നമ്മുടെ റൂമിലുള്ള ഒരാളാണ്, ആളെ പേര് പറഞ്ഞല്ലോ, എമ്മാൻ്റെ ഇപ്പാൻ്റെ പൈസ അവരറിയാതെ എടുക്കാൻ പോകണം, എടുക്കുന്നുണ്ടാവും ചിലപ്പോഴൊക്കെ സ്കൂൾ പോകുമ്പോഴൊക്കെ അല്ലേ. അപ്പൊ പാടില്ല, ഹറാമാണ്, ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അത് അവരോട് ചോദിക്കല്ലേ, അവരോട് ചോദിക്കുക, നല്ല രീതിയിൽ ചോദിക്കുക. മാതാപിതാക്കൾ തന്നെ കുറെയൊക്കെ ശ്രദ്ധിക്കുക, മക്കള് അറിയാതെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. മക്കള് അറിയാതെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുക. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം അവർക്ക് നൽകുക. ആ അത് ഉമ്മാട് പറയാം, അത് പ്രശ്നമില്ല, പിന്നെ ഉപ്പാട് പറയാം എന്ന് എന്ന് അവർക്ക് പിന്നെ അവർക്ക് തോന്നണം. ആ രീതിയിൽ അവരോട് സ്വതന്ത്രമായി പെരുമാറുക. അതേസമയത്ത് ഇനി അവർ പൈസ ചോദിച്ചാൽ അയ്യോ പൈസ അങ്ങനെ പറയാൻ കരുത്. അപ്പൊ അതിനെക്കുറിച്ച് ശരിക്ക് അവർ അവരുമായി ഒരു ചർച്ച ചെയ്യാം, മോനക്ക് എന്തിനാ പൈസ, അപ്പൊ എന്തിനാണ്, ആ അത് വേണല്ലേ, ആ അത് തരട്ടോ തരട്ടോ. അപ്പൊ ആവശ്യമുള്ള കൊടുക്കുക,
ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് ബോധ്യപ്പെടാനില്ല അതേ. അപ്പൊ അത് ഇങ്ങനെ അതിന്റെ അതിന്റെ ഭവിഷ്യത്തൊക്കെ പറഞ്ഞ് ശരിക്കും മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ അവൻക്ക് തന്നെ തോന്നണം ഓ ഇതിന് പൈസ എനിക്ക് ആവശ്യമില്ല എന്ന്. അപ്പൊ ആ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് ഒരിക്കലും മാതാപിതാക്കളെ ഒളിച്ചു വെച്ചുകൊണ്ട് ഒരു കാര്യം മക്കൾ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. മക്കളും തന്നെ അത് പിന്നെ പിന്നെ മക്കളും തന്നെ ഇപ്പൊ ചോദിച്ച കുട്ടിയൊക്കെ ഉണ്ടല്ലോ, അവൻ തന്നെ ഉമ്മാടുപ്പാടൊക്കെ നല്ല നല്ല രീതിയിൽ ചോദിക്കണം. എന്നിട്ട് വളരെ നിർബന്ധമുള്ള വിഷയമാണെങ്കിൽ അവർക്ക് ആ നിർബന്ധമായ ആ അവസ്ഥ ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതല്ല ചെയ്യാൻ പാടില്ല, ഹറാമാണ്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ആ അപ്പൊ അള്ളാഹു തആലയോട് ദുആ ചെയ്യുമ്പോൾ പിന്നെ അള്ളാഹു അത് അള്ളാഹു അത് സ്വീകരിക്കും എന്ന ഉറപ്പോടുകൂടി ദുആ ചെയ്യുക. അതേസമയത്ത് പിന്നെ ഒരു മനുഷ്യന്റെ ജീവിതം ഏത് രീതിയിലായിരിക്കണം? ഒരു മനുഷ്യന്റെ ജീവിതം ഹൗഫിന്റെയും റജാഇന്റെയും ഇടയിലാവുക, അതാണ് വേണ്ടത്. ഞാൻ ഒരിക്കലും നന്നാവൂല എന്നാവരുത്. ഞാൻ ഒരിക്കലും നന്നാവൂല, ഞാനിപ്പോ ഇങ്ങനെ കായില്ലേ, ഇനിയിപ്പോ നന്നാവുന്ന വിഷയം ഉണ്ടാവൂല എന്ന് ചിന്തിക്കരുത്. എത്ര മോശക്കാരനാണെങ്കിലും ശരി, അത് തൗബ ചെയ്ത അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും. അപ്പൊ ഒരു അള്ളാഹുവിൽ ഒരു പ്രതീക്ഷ അർപ്പിച്ച റഹ്മാനും റഹീമുമായ കരുണാവാരിധിയായ അള്ളാഹു ആണല്ലോ, അവന്റെ റഹ്മത്ത് വളരെ വിശാലമാണല്ലോ എന്ന ചിന്ത ഉണ്ടാവുക. അങ്ങനെ അവനൊരു അള്ളാഹുവിന്റെ ഒരു പ്രതീക്ഷ എപ്പോഴും ഉണ്ടാവുക. അതേസമയത്ത് വെറും പ്രതീക്ഷ മാത്രമാകരുത്. ഈ ആ അള്ളാഹുവിനെ ധിക്കരിക്കുക എത്രമാത്രം കുറ്റകരമായ ഒരു വിഷയമാണ്. ആ അള്ളാഹുവിനെ ആ അള്ളാഹു എന്റെ എല്ലാ ഹറക്കാത്ത് സക്കനാത്തും അറിയുന്നവനാണല്ലോ എന്നൊരു ഭയം ഉണ്ടല്ലോ, അതുകൊണ്ട് ആ അവനെ ധിക്കരിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുകയില്ലല്ലോ എന്ന ഒരു പിന്നെ എന്ന ഒരു ഒരു ഭയവും അവനുണ്ടാവുക. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതം ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലായിരിക്കുക. എന്നാൽ മനുഷ്യൻ അള്ളാഹുവിനോട് കാര്യം ചോദിക്കുമ്പോൾ ഇത് അള്ളാഹു എനിക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്ന ഒരു ഉറപ്പോടുകൂടി ഉത്തരം ചെയ്യുകയും അല്ല ദുആ ചെയ്യുകയും ചെയ്യുക, അതാണ് വേണ്ടത്. ഉസ്താദ് ദുആ ചെയ്യണം, ഞാൻ ക്ലാസ് ഇല്ലാത്തപ്പോഴൊക്കെ കെഎസ്ആറിൽ വരാറുണ്ട്. അത് എനിക്കറിയാലോ, കാണാറുണ്ടല്ലോ അവിടെ. മാടിപ്പാണി പൈസ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ച കുട്ടിയപ്പോ പറഞ്ഞതേ അവിടെ കാണാ ഐഡിയ ഒക്കെ കാണാറുണ്ട്, എപ്പോഴും ഉണ്ടാവാറുണ്ടെന്നും അറിയാം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഫേസ്ബുക്കിൽ നമ്മുടെ ചില പ്രവർത്തകർ വളരെ മോശമായ രീതിയിൽ അതിരുവിട്ട് വിമർശനം നടത്തുന്നു. ചില പോസ്റ്റുകളിൽ അല്ല ചില ഫോട്ടോകളിൽ സ്ത്രീകളുടെ ഔറത്ത് കാണുന്നു കാണുന്ന ഫോട്ടോകൾ വെച്ച് വരെ സംഘടനയുടെ പേരിൽ പ്രചരിപ്പിക്കുന്നു. അതിനെതിരെ നമ്മുടെ പ്രവർത്തകന്മാർക്ക് ഉപദേശം കൊടുക്കണേ ഉസ്താദ്. ഉസ്താദ് പറഞ്ഞാൽ അവർ കേൾക്കും, നമ്മൾ പറഞ്ഞാൽ നമ്മൾ മുടിക്കാരാക്കുന്നു. ശരി, നമ്മൾ പറഞ്ഞാൽ നമ്മളെ അവർ എന്ത് ചെയ്യണം, നമ്മുടെ ആളുകളെ അജി മുടിക്കാരാണ് പറഞ്ഞത് പിന്നെ എതിർക്കാണ് എന്ന് അല്ലേ? അതൊക്കെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയുണ്ട്, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു ഒരു പ്രബോധകൻ ഉണ്ടല്ലോ, പ്രബോധകൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പ്രതിപക്ഷ മര്യാദ പാലിക്കുക എന്നുള്ളത്. അതല്ലെങ്കിൽ ഈ നമ്മൾ ആ പ്രബോധിതരുണ്ടല്ലോ, അവര് നമ്മുടെ വാക്ക് സ്വീകരിക്കൂല, അത് തള്ളിക്കളയാ, ഓൻ തന്റെ ഒരു വിമർശകനാണ്. അതേസമയത്ത് അതല്ല, നമ്മൾ ഈ മറ്റൊരു വിഭാഗത്തെ നമ്മൾ വിമർശിക്കുമ്പോൾ, അല്ലാതെ മറ്റൊരു വിഭാഗത്തെ നമ്മൾ വിമർശിക്കുമ്പോ അത് എനിക്ക് ഹൈർ ആഗ്രഹിച്ചുകൊണ്ടാണ് അയാൾ ആ കാര്യം പറയുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. അയാൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്, അത് അയാൾ സത്യമാണെന്ന കാര്യം ഉറച്ചു വിശ്വസിക്കുന്നു. ആ സത്യത്തിലേക്ക് എന്നെ കൊണ്ടുപോകണം എന്ന സദുദ്ദേശമാണ് അയാൾക്കുള്ളത്, അതല്ല വ്യക്തിപരമായി എന്നെ വിമർശിക്കുകയല്ല എന്ന് അയാൾക്ക് തോന്നണം. എന്നാലേ അയാൾക്ക് ചിന്തിക്കാൻ ഒരു അവസരം ഉണ്ടാവുള്ളൂ. അതേസമയത്തേ അയാള് വെറുതെ ഇങ്ങനെ വിമർശിക്കുക എന്നുള്ള ചിന്ത വന്നാണ്ടല്ലോ, പിന്നെ എന്ത് പറഞ്ഞാലും അത് ശ്രദ്ധിക്കൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നമ്മുടെ പ്രവർത്തകരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ മറുവിഭാഗത്തെ വിമർശിക്കുമ്പോൾ
അതൊരു വിമർശനമല്ല, അത് ഒരു നസീഹത്തായിരിക്കണം, ഒരു സതുപദേശമായിരിക്കണം അവർക്ക്. ആ നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം നമ്മൾ അത് ചെയ്യേണ്ടതും. ആ നല്ല ഉദ്ദേശം നമുക്ക് ഉണ്ടാകുമ്പോൾ നല്ല വാചകങ്ങൾ നമ്മുടെ അടുക്കൽ നിന്ന് വരും ചെയ്യുള്ളൂ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, മറുവിഭാഗത്തെ ബഹുമാനിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ, മറുവിഭാഗത്തെ മാനിച്ചുകൊണ്ടായിരിക്കണം നാം എതിർക്കുന്നത്. ബഹുമാനപ്പെട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇന്ന വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്, അത് വല്ലാത്തൊരു സങ്കടകരമായ വിഷയമായിട്ടുണ്ട്, അതിന്റെ സത്യം ഇങ്ങനെയൊക്കെയാണ്, അള്ളാഹു ആ സത്യം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് തൗഫീഖ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ. അത്ര പറഞ്ഞാൽ എന്തില്ല, എന്നാൽ തന്നെ കാര്യം പിന്നെ ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഷവറിന്റെ ചുവട്ടിൽ ഉളു നീയത്ത് വെച്ച് വെള്ളം ഒലിപ്പിച്ചാൽ ഉളു ആകുമോ? ഷവറിന്റെ പിന്നെ ചുവട്ടിൽ വെച്ചിട്ട് അങ്ങനെ അങ്ങനെ ശരിയാവില്ല. ഷവറിന്റെ ചുവട്ടിൽ വെച്ച് അങ്ങനെ നീയത്ത് വെച്ചാൽ പിന്നെ അങ്ങനെ ശരീരത്തിൽ ഒന്നാകെ വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് ഉളു കിട്ടില്ല. നേരെ മുൻപ് മുങ്ങി കുളിക്കുകയാണ്. മുങ്ങി കുളിക്കുമ്പോൾ ഉളുവിന്റെ നീയത്ത് വെച്ച് ഒരാൾ മുങ്ങി കുളിച്ചു, ചെറിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു, അല്ലെങ്കിൽ നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ ഒതു ചെയ്യുന്നു എന്ന നീയത്തോടു കൂടി ഒരാൾ എന്ത് ചെയ്ത് മുങ്ങി കുളിച്ചു നിൽക്കുക, എന്നാലും അവന് അതുകൊണ്ട് ഒതു ലഭിക്കും. നേരെ മറിച്ച് കോരി കുളിക്കുകയാണ്, അല്ലെങ്കിൽ ഷവറിന്റെ ചോട്ടിലൊക്കെ നിന്ന് കുളിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് ഒതു സഹിയാവൂല. പിന്നെ ഒതു സഹിയാണ് എന്ത് വേണം, ഷവറിന്റെ ചോട്ടിലാണ് നിൽക്കുകയാണ്, വെള്ളം ഇങ്ങനെ ഒലിക്കുന്നുണ്ട്, ആ വെള്ളം ഇങ്ങനെ ഒലിക്കുന്ന സമയത്ത് അങ്ങ് മുഖത്തേക്ക് വെള്ളം ഒലിച്ചു, മുഖത്തേക്ക് വെള്ളം ഒലിക്കുന്ന സമയത്ത് അവൻ നീയത്ത് വെച്ചു. ആ പിന്നെ ആ മുഖം മുഖത്തേക്ക് വെള്ളമൊക്കെ മുഴുവൻ ആയതിനു ശേഷം ആ രണ്ട് കൈയും പിന്നെ ശരിക്കും നനയണം, പിന്നെ ആ രണ്ട് കൈയും ശരിക്കും നനഞ്ഞതിന് ശേഷം അവന്റെ തല നനയണം. തല അത് നനഞ്ഞ പോരാ, അതും തന്നെ നനഞ്ഞിട്ടുണ്ടല്ലോ പോരാ, ഈ കൈ നനഞ്ഞതിന് ശേഷം തന്നെ അവന്റെ പിന്നെ ഈ തല നനയണം. അതിനുശേഷം അവൻ രണ്ട് കാലും ചെവിമ വെള്ളം നനഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, കാലും വരും വെള്ളം നനയുക, ആ കഴുകേണ്ട നിർബന്ധമായ മുഴുവൻ സ്ഥലത്തും. ഈ രീതിയിലാവുമ്പോഴേ പിന്നെ സഹിയാവുകയുള്ളൂ. അപ്പോ ആ തെർത്തീപ് അനുസരിച്ച് ഓരോ അവയവം ഉണ്ടല്ലോ, ആ ഓരോ അവയവം മുഴുവൻ നനഞ്ഞതിന് ശേഷം അതിന്റെ അടുത്തുള്ള അവയവം നനയണം. മുഖത്ത് വെള്ളമാവുന്ന സമയത്ത് അവൻ പ്രത്യേകമായി നീയത്ത് വെക്കണം. ഈ രീതിയിലൊക്കെ ആവുമ്പോഴേ ഷവറിന്റെ ചുവട്ടിലൊക്കെ വെച്ച് ഒതു ചെയ്യുമ്പോൾ ഈ ആ നീയത്തോടു കൂടി ഒതു ചെയ്താൽ ഒതു സഹിയാവുള്ളൂ. അതല്ല എങ്കിൽ ശരിക്കും സാധാരണ ഒതു ചെയ്യുന്ന പോലെ തന്നെയാണ് ഒതു ചെയ്യുക തന്നെ വേണ്ടത്. നേരെ മുങ്ങി കുളിക്കുമ്പോൾ പിന്നെ ആ വിഷയമല്ല. മുങ്ങി കുളിക്കുമ്പോൾ ആദ്യം മുഖം അങ്ങനെ നനയുക, പിന്നെ കൈ നനയുക, പിന്നെ തല നനയുക, ആ നിയമം അവിടെ ഇല്ല. വധുവിന്റെ നീയത്തോടു കൂടി ഒരാൾ വെള്ളത്തിൽ ഒറ്റ ചാട്ടം ചാടി, അപ്പത്തേനും കാര്യം പോലും ചെയ്ത് നിൽക്കും, എന്നാലും സഹിയാവുകയും ചെയ്യും. ഉസ്താദെ, മൈലാഞ്ചി അല്ലാത്ത നിറം മുടിയിൽ പൂശുന്നതിന്റെ വിധി? അതുകൊണ്ട് വിരോധമൊന്നുമില്ല, മുടി കറുപ്പിക്കലാണ് ഹറാം, മറ്റേത് കളറും ആവാം. മൈലാഞ്ചിയുള്ള സുന്നത്താണ്, നിറച്ച താടി, നിറച്ച താടിക്ക് മൈലാഞ്ചി ഉണ്ടല്ലോ, മൈലാഞ്ചി കെട്ടുന്ന സുന്നത്താണ്. ഇനി മൈലാഞ്ചി അല്ലാത്ത മറ്റുള്ള കളറുകളൊക്കെ ആണെങ്കിലും അതുകൊണ്ട് വിരോധമൊന്നുമില്ല, അതും അനുവദിക്കപ്പെട്ടത് തന്നെയാണ്. അതേസമയത്ത് കറുപ്പിക്കൽ, മുടി കറുപ്പിക്കൽ നമ്മുടെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഹറാമാണ്. പ്രബലമല്ലാത്തൊരു അഭിപ്രായം അനുസരിച്ച് ഹറാമല്ല, കറാഹത്താണ്. എന്നാൽ മറ്റു ചില മദ്ഹബുകളിലൊക്കെ ഹറാമേ അല്ല, കറാഹത്ത് മാത്രമാണ്. പിന്നെ മദ്യ മദ്ഹബുകളിലെ വ്യത്യസ്ത അഭിപ്രായങ്ങളും എന്താണ് റബ്ബ്, ഈ ഇടയിൽ ഒഴിവിടാതെ ഒന്നാകെ എഴുതുമ്പോഴുള്ള വിഷയമാണ് പറയുന്നത്. മദ്ഹബുകളിലെ വ്യത്യസ്ത അഭിപ്രായങ്ങളൊന്ന് പറയുമെങ്കിൽ ഹൈർ പടച്ചോനെ. അതിപ്പോ എങ്ങനെ, എന്താ ഇപ്പൊ ഏതാണ് ഇപ്പൊ മദ്ഹബുകളിലെ വ്യത്യസ്ത അഭിപ്രായം ഒന്നാകെ പറയുക, എങ്ങനെയാ പോയി സാധിക്കുന്നത്? സാധിക്കില്ലോ. ഏതെങ്കിലും ഒരു വിഷയം, ആ വിഷയത്തിലെ മദ്ഹബിലെ വ്യത്യസ്ത അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് അറിയുകയാണെങ്കിൽ പിന്നെ നമുക്ക് പറയായിരുന്നു അല്ലെ. ഏതെങ്കിലും വിഷയം, ഒരു വിഷയം ചോദിച്ചിട്ടേ ഈ ആ വിഷയത്തിലെ മദ്ഹബിലെ വ്യത്യസ്ത അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ അത് നമുക്ക് അറിയുമെങ്കിൽ പറയാം. ഇതിപ്പോ അങ്ങനെ ഒന്നാകെ പറയാൻ പറ്റുമല്ലോ. അപ്പൊ പോട്ടെ അല്ലെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദെ, ഡെയിലി 3 PM ചർച്ച വെക്കാൻ പറ്റുമോ? 3 PM ശരി,
3 PM 4 മണിക്കൂർ അതായത് കഴിഞ്ഞ ഉദ്ദേശം. രാത്രി ഉറക്കം വലിയ വിഷയമാണ്. ഞങ്ങൾ അബുദാബിൽ, ഞങ്ങൾ ദുബൈയിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട്. ഈ ക്ലാസ് റൂം വലിയ ഇഷ്ടമാണ്. എനിക്ക് മറുപടി ഒന്നും കിട്ടിയില്ല ഉസ്താദെ. അത് 3 മണിക്ക് എന്ന് പറഞ്ഞാലേ, 3 മണിക്ക് UAE 3 മണിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ 3 മണി 3:15 3:20 3:25 ഈ സമയം കൊണ്ട് കാസർബാൻ കൊടുക്കും. കാസർബാൻ കൊടുത്താൽ ഞങ്ങൾക്ക് പള്ളി പോകണല്ലോ. അപ്പൊ ആ സമയം 3 മണിയുള്ള സമയം അത് ശരിയാവൂല. പിന്നെ എനിക്ക് ഒരു ഒഴിവുള്ള ആളാണ് ഞാന്, ഒരു ഒഴിവുള്ള ആള് തന്നെയാണ്. അപ്പൊ എനിക്ക് പിന്നെ ഉച്ചക്ക് ഈ സമയത്ത് ഇനി വേണേ രാത്രിയും കുറച്ച് സമയമൊക്കെ പറയൊക്കെ ചെയ്യാം, അതോട് വരൊന്നുമില്ല. പക്ഷെ രാത്രി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോ 100 അലാനൂറ് 100 അലാനൂറുണ്ട്. പിന്നെ ഖുർആൻ ക്ലാസ് ഉണ്ട്, അസറിന് ശേഷം ഇവിടെ UAE അസറസ്കാരം കഴിഞ്ഞ ശേഷം ഖുർആൻ പാരായണ പരിശീലന ക്ലാസ് ഉണ്ട്. പിന്നെ അത് കഴിയുമ്പോഴേക്കും മിക്കവാറും ലൈവ് പരിപാടികൾ ഉണ്ടാവും. ഇന്ന് ലൈവ് ഉണ്ടോന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ ആ ലൈവ് കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മുടെ 100 അലാനൂറുണ്ട്. അപ്പൊ അത്രയും വിഷയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ പിന്നെ നമ്മുടെ എന്റെ ഒഴിവ് കുറവല്ല ഉള്ളത്, ക്ലാസ് റൂമിന് ഒഴിവില്ല അത്ര പ്രശ്നപ്പെടില്ല അല്ലേ. ക്ലാസ് റൂമിന് ഒഴിവില്ല. ഇപ്പൊ ജിഷാൻ വാഹിന്റെ ഒരു ഇത് കിട്ടിയിരുന്നു, അദ്ദേഹത്തിന് കുറച്ച് നേരം സംസാരിക്കാനുണ്ട്, എപ്പോഴാണ് സമയം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അതാണല്ലോ ഇപ്പോൾ ഈ 100 അലാനൂറ് നട കൃത്യം 9 മണിക്ക് തുടങ്ങി, അതിനുശേഷം 1.5 മണിക്കൂർ വിഷയം അവതരിപ്പിക്കുകയും പിന്നെ ചോദ്യോത്തരങ്ങളും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാണ്. അപ്പൊ അത്ര വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ പലതും ഇവിടെ സമയമില്ലാത്ത വിഷയമാണുള്ളത്. അതേസമയത്ത് ജിഷാൻ വാഹി ഒക്കെ ഇപ്പോ എപ്പോഴാണ് ഒഴിവുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഷാല്ലാ അത് തീർച്ചയായിട്ടും പ്രത്യേകമായ വെളിപ്പെടുത്തലുകളും കാര്യം പ്രത്യേകമായ പരിപാടികൾ പറയാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും അത് അതിന് സമയം കാണുന്നേ ചെയ്യും ഇൻഷാല്ലാ എന്ന് ജിഷാൻ വാഹി അറിയിക്കുകയാണ്. ഈ 9 to 11 ഒരു 11 മണിക്ക് ശേഷം UAE സമയം 11 മണി, KSS സമയം 10, അതിനുശേഷം എപ്പോഴും സുബഹി വരെയും ഒഴിവ് തന്നെയാണ്. പിന്നെ സുബഹി വരെയും ഒഴിവ് തന്നെയാണ്. പിന്നെ അതിന് മുമ്പും തന്നെ ലൈവ് ഒന്നില്ലെങ്കിൽ അതിന്റെ മുമ്പും ആവാം, അതും പിന്നെ നല്ല വിഷയമാണ്. അപ്പൊ ഇൻഷാല്ലാ അത് ഷൻമാഹിന്റെ വിവരം കിട്ടിയാൽ ഇൻഷാല്ലാ നമ്മളോട് അറിയിക്കും. അപ്പോ അതിന് പുറമെ നമ്മുടെ സുന്നീസ പോർണ്ട് ഞാൻ ഈ പറഞ്ഞ് കേൾക്കുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കുമരമ്പത്തൂര് അലി മുസ്ലിയാരുടെ മരുമകൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അദ്ദേഹം ഒരു പുതിയ കത്ത് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്, സുന്നീസത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ സുന്നീസം അത് ഇവിടെ വായിച്ച് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷെ അതേസമയത്ത് മൗലീദിന്റെ ദിവസമാണ് മിനിഞ്ഞാന്ന്. ആ മൗലീദ് ഉണ്ട്, പിന്നെ ശേഷം 100 അലാനൂറും ഒക്കെ പാടായിട്ട് അത് പറ്റിയില്ല പിന്നെ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴേക്കോ പിന്നെ ചർച്ചകളും മറ്റുമായിട്ട് അങ്ങനെ പോവുകയും ചെയ്തു. അപ്പൊ അതൊന്നും ശരിക്കും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞാൻ അത്രയും മുസ്ലിയാറ് മിനിഞ്ഞാന്ന് ഞാനും അദ്ദേഹം കൂടി സംസാരിച്ചിരുന്നു. കുമരമ്പത്തൂര് അദ്ദേഹത്തിന്റെ മരുമകനായ അല്ലയിലുള്ള അലി മുസ്ലിയാർ ഞാനും കൂടി മിനിഞ്ഞാന്ന് സംസാരിച്ചിരുന്നു. ആ സംസാരിച്ച ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അത് വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്താണ്. അതിവിടെ ശരിക്കും വായിക്കുക മാത്രമല്ല അത് സംബന്ധമായ നല്ലൊരു ചർച്ചയും ആവശ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഷാല്ലാ സുന്നീസവുമായി ഒന്ന് ബന്ധപ്പെടണം. ഇൻഷാല്ലാ അത് നമുക്കിവിടെ ചർച്ച വരണം ഇൻഷാല്ലാ. അദ്ദേഹമൊക്കെ പേടിച്ചിട്ടാണ്, അദ്ദേഹം ആരെ മനുഷ്യന്മാരെ പേടിച്ചില്ല കേട്ടോ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആണ് അദ്ദേഹം നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം എന്നോടൊക്കെ ആ കാര്യം സംസാരിക്കുമ്പോൾ തന്നെ ആ കാര്യം നമുക്ക് മനസ്സിലാകാണ്. അദ്ദേഹം എന്നോട് നിങ്ങൾക്ക് പറച്ചോനെ അള്ളാഹുവിന്റെ റസൂലിന് നേഴിലില്ല എന്ന് ബഹുമാനപ്പെട്ട ഒരു ഉലമാ ഒക്കെ പറയുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു ഇമാമ് നേഴിലുണ്ടായിരുന്നു ഇന്നേവരേക്കും പറഞ്ഞിട്ടുമില്ല. എന്നിട്ട് ഈ ഹദീസുകൾ വളച്ചൊടിച്ചുകൊണ്ട് ഇവർ തനിച്ച മുജാഹിദീങ്ങളുടെ പണി ചെയ്യുകയാണല്ലോ റബ്ബേ. ഇവരുടെ മുടിക്ക് നേലുണ്ടെന്ന് കണ്ടുവെക്കുമ്പോഴേ, ഇവരുടെ മുടിക്ക് നേലുണ്ടെന്ന് കണ്ടുവെക്കുമ്പോ പിന്നെ സകല പിന്നെ ഇതുവരേക്കും സുന്നത്തേമാരത്തിന്റെ ആളുകൾ പറഞ്ഞിരുന്നതിനൊക്കെ ഘടക വിരുദ്ധമായി ആ ഇടക്കൊക്കെ നേലുണ്ടാവാം എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണല്ലോ റബ്ബേ ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പോ ഈ രീതിയിൽ സുന്നത്ത് ജമാഅത്ത് തന്നെ ആകെ അലങ്കോലപ്പെടൂലേ. ഈ തലേക്കെട്ട് കെട്ടിയ ഈ മറ്റേ കുപ്പായിട്ട് ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ ആളുകൾ മനസ്സിലാക്കുന്നത് സുന്നത്തേമാരത്തിന്റെ ആശയമാണല്ലോ മനസ്സിലാക്കുക. അപ്പൊ അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ ആശയം തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി മാറൂലേ എന്നൊക്കെ ഉള്ള ഭയത്തിന്റെ പേരിലാണ് അദ്ദേഹം ഇത്തരം ഓരോ കത്തുകളൊക്കെ പിന്നെ എഴുതി നമ്മെ അറിയിക്കുന്നത്. അപ്പൊ അത് സംബന്ധമായി നല്ലൊരു ചർച്ച ആവശ്യമാണ് ഇൻഷാല്ല, അത് നമ്മൾ നടത്തും ഇൻഷാല്ല.
പിന്നെ കൂടുതൽ കൂടുതൽ ആളുകൾ ഇരിക്കുന്ന റൂമിലേക്ക് വരുന്ന ഒരാൾ വന്നു ഒരാളെ പേര് അയാൾക്ക് മാത്രം അതായത് അയാൾക്ക് മാത്രം വിളിച്ച് സലാം ചൊല്ലിയാൽ ഒപ്പം ഇരിക്കുന്നവർ മടക്കിയാൽ ഫർള് വിടുന്നു ഇല്ലാന്നുള്ളതാണ് ഇല്ലാന്ന് ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങളുടെ റൂദയിൽ പറഞ്ഞിട്ടുണ്ട് ആ വിഷയങ്ങളൊക്കെ ഒരാളെ കുറെ ആളുകൾ ഇരിക്കാനുണ്ട് അയാളത്തെ ഒരാളെ പേര് ആ അസ്സലാമു അലൈക്കും യാ അഹമ്മദ് എന്ന് അറിഞ്ഞു നിൽക്കുക അവിടെ അഹമ്മദും പോക്കരും പിന്നെ അല്ലെ കുറെ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് ആ ആൾക്കാരിൽ അസ്സലാമു അലൈക്കും യാ അഹമ്മദ് എന്ന് ഒരാളെ പേര് മാത്രമേ വിളിച്ചിട്ട് സലാം ചൊല്ലിയത് എന്നാൽ ആ വ്യക്തിക്ക് സലാം അടക്കൽ നിർബന്ധമാണ് മറ്റാരുടെയും സലാം അടക്കൽ കൊണ്ട് അയാളുടെ മേലുള്ള നിർബന്ധമല്ല അത് വീടുകയില്ല എന്ന് നേരെ മറിച്ച് ഒരു ജമാഅത്തിലേക്ക് ഒന്നാമതാണ് സലാം ചൊല്ലി പ്രത്യേക ഒരാളെ പറയാതെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു എന്നാൽ അതിൽ നിന്ന് ആരെങ്കിലും സലാം അടക്കിയാൽ തന്നെ ഫർള് കിഫായ ഉണ്ടല്ലോ ആ സലാം അടക്കുന്നതിന്റെ ആ വുജൂബ് കിഫായ അത് വിടുകയും ചെയ്യും അങ്ങനെയാണ് ഒരു ജമാഅത്തിലേക്ക് ഒന്നാമത് സലാം ചൊല്ലിയാലേ എല്ലാവരും സലാം അടക്കാൻ ഏറ്റവും നല്ലത് ഞാൻ ഇന്ന് കുറച്ചാൾക്കാർ സലാം അടക്കിയാലും ആ വുജൂബ് കൂടുകയും ചെയ്യും എന്നാണ് നേരെ മറിച്ച് ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ടാകുമ്പോൾ അയാൾ തന്നെ സലാം അടക്കിയെങ്കിലേ അത് കൂടുള്ളൂ പിന്നെ അനന്തരാവകാശികൾ ഉമ്മ ഉപ്പ ഭർത്താവ് എങ്കിൽ ഉമ്മയുടെ വിഹിതം എത്ര എന്ത് അനന്തരാവകാശികൾ ഉമ്മയും ഉപ്പയും ഭർത്താവും അല്ലേ ഉമ്മയും ഉപ്പയും ഭർത്താവും ഉമ്മയും ഉപ്പയും ഭർത്താവും അപ്പൊ അവിടെ ആറ് ഓരിച്ചു വെക്കാം നമ്മളിതെ അതെ അതെ ആറ് ഓഹരിക്കുക അവിടെ ഒരാൾ മരിച്ചിരുന്ന അയാൾക്ക് അനന്തരാവകാശികളായിട്ട് ആരൊക്കെയുള്ളത് അയാളുടെ ഉമ്മയുണ്ട് അയാളുടെ ഉപ്പയുണ്ട് ആ പെണ്ണാണ് മരിച്ചിരുന്ന അയാൾ ആ പെണ്ണിന്റെ ഭർത്താവും ഉണ്ട് അപ്പോൾ ആ സ്വത്ത് ആറ് ഓഹരി ചെയ്യുക എന്നിട്ട് അതിൽ നിന്ന് മൂന്ന് ഓഹരി ആർക്ക് കൊടുക്കുക ഭർത്താവിന് കാരണം ഭർത്താവിന് മരിച്ച ആൾക്ക് മക്കളില്ല നിൽക്കുന്ന ഭർത്താവിന് സ്വത്തിന്റെ പകുതിയില്ലേ അപ്പൊ ആ ആറ് ഓഹരിച്ച് മൂന്ന് ഓഹരി ഭർത്താവിന് ഉമ്മാക്ക് ആ ആറിൽ ഒരു ഓഹരി ഉമ്മാക്ക് ബാക്കി രണ്ടില്ലേ അത് വാപ്പാക്കും അങ്ങനെയാണ് സ്വത്ത് ഓഹരിക്കുന്നത് വിവാഹം കഴിക്കൽ സുന്നത്ത് കറാഹത്ത് ആ ഇത് ക്വസ്റ്റ് ആണല്ലേ ടിസ്പുറ ചോദ്യമാണ് അത് മനസ്സിലായി വിവാഹം കഴിക്കൽ സുന്നത്ത് കറാഹത്ത് ഹറാം എന്നാൽ ഹറാമായവർ ആര് ഇഹ്റാം ചെയ്താല് വിവാഹം കഴിക്കൽ ഹറാമാണ് അല്ലെ മുഹ്റിമിന് ഇഹ്റാം ചെയ്താല് വിവാഹം കഴിക്കൽ ഹറാമാണ് പിന്നെ വതിയ മതിയ മനിയ ഇവയിൽ നജസ് ഏത് വതിയും മതിയും നജസാണ് മനിയ നജസല്ല മനിയ നജസല്ല വതിയും മതിയും നജസാണ് കുളിക്കുമ്പോൾ അവറത്ത് തുറന്നിടുന്നതിന്റെ വിധി എന്താണ് കുളിക്കുമ്പോൾ അവറത്ത് തുറന്ന ഒരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് അതായത് കറാഹത്താന്ന് പറയാൻ വേണമെങ്കിൽ അതേസമയത്ത് ആ കറാഹത്താന്ന് പറയുന്നത് ഒരു ഒറ്റക്ക് ഉള്ള ഒരാൾ കുളിക്കുന്നിടത്തല്ലാന്നൊക്കെ ഉലമാക്കൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് അതാ കറാഹത്ത് കറാഹത്ത് എന്ന് പറഞ്ഞാല് ഹമ്മാമാത്ത് ഇതുണ്ടല്ലോ പൊതു പിന്നെ ഈ കുളിപ്പുരകൾ ഉണ്ടല്ലോ കുളിപ്പുരകൾ ഈ പൊതു കുളിപ്പുരകളില് പിന്നെ കുളിക്കുമ്പോ അവിടെ മറ്റാളുകൾ കാണുന്ന ഉറപ്പാണ് അപ്പോൾ ഹറാമാണ് അല്ലേ അപ്പൊ അവിടെ അത് ഹറാമാണ് അതേസമയത്ത് അവിടെ വേറെ ആരും കാണാനൊന്നുമില്ല നിൽക്ക എന്നാലും കറാഹത്താണ് പൊതു കുളിപ്പുരകളാണ് പലരും ഇങ്ങനെ കുളിക്കാൻ വരണ അങ്ങനത്തെ ഉണ്ടല്ലോ അല്ലേ അങ്ങനത്തെ ഇതുണ്ട് പിന്നെ കുറെ പിന്നെ ഒന്നിച്ചാളുകൾക്ക് കുളിക്കാൻ പറ്റുന്ന അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ മറ്റാരും വേണ്ട അവർക്ക് കാണുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഹറാമാണ് അവർക്ക് മറക്കാതെ കുളിക്കല് ഹറാമാണ് അതല്ലെങ്കിൽ കറാഹത്താണ് അതല്ലാതെ ഇനി ഒരു വ്യക്തി സ്വന്തം ഒരു റൂമിലാണ് വേറെ ആരൊന്നുമില്ല അപ്പൊ അവിടെ കറാഹത്തുണ്ടോ ഇല്ലേ ആ കറാഹത്തുള്ളത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് കാണു എന്നുള്ള ചർച്ച കണ്ടിട്ടുണ്ട് അത് പൊട്ടേതായാലും പിന്നെ കുറച്ച് ദിവസം മുമ്പ് ചോദിച്ചിരുന്നു മറുപടി പറഞ്ഞോ എന്ന് അറിയില്ല ഞാൻ കേട്ടില്ല
അതുകൊണ്ട് ഒന്നുകൂടി ചോദിക്കുകയാണ്, ക്ഷമിക്കണം, റമളാനിലെ രാത്രി ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കുളിക്കണോ അതോ നിസ്കാരത്തിന് മുമ്പ് കുളിച്ചാൽ മതിയോ? നിസ്കാരത്തിന്റെ മുമ്പ് കുളിച്ചാൽ മതി. സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കുളിക്കണം എന്ന് നിർബന്ധമില്ല. സുബ്ഹി നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് കുളിച്ച് നിസ്കരിച്ചാൽ മതി. പിന്നെ വെള്ളിയാഴ്ച ഉള്ളി തിന്നാൽ ജുമാ നിസ്കാരം ശരിയാവില്ലേ? വെള്ളിയാഴ്ച ഉള്ളി തിന്നാൽ ജുമാ നിസ്കാരമൊക്കെ സഹിയാവുകയും ചെയ്യും. പക്ഷേ ഈ വെള്ളിയാഴ്ച മാത്രമല്ല, ഉള്ളി തിന്ന് എന്നിട്ട് അവന്റെ അതിന്റെ വാസന ഉണ്ടല്ലോ, ആ വാസന മനുഷ്യന്മാരെ അടങ്ങാറാക്കുന്ന രീതിയിലുള്ള വാസന, ആ വാസനയുമായി പിന്നെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കൽ കറാഹത്താണ്. അതാണ്, ഉള്ളി തിന്നിട്ടുണ്ട് എന്നിട്ട് അതിന്റെ വായങ്ങനെ നാറുന്നുണ്ട്, അപ്പൊ ആ അതോടുകൂടി നിസ്കരിക്കാൻ നിൽക്കുക, അത് കറാഹത്താണ്. നിസ്കാരത്തിൻ്റെതായ പൂർണ്ണ ജമാഅത്തിന്റെ പൂർണ്ണ സ്വഭാവമുണ്ടല്ലോ, അവന് ലഭിക്കുകയും ഇല്ല. അസമയത്ത് ഉള്ളിയൊക്കെ തിന്നിട്ടുണ്ട് എന്നിട്ട് ആ വായന്റെ നാറ്റം പോവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിന് കറാഹത്തൊന്നുമില്ല, പിന്നെ ജമാഅത്തിന്റെ പൂർണ്ണ കൂലി ലഭിക്കുകയും ചെയ്യും. അല്ല, വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഒരു ദിവസം ഒരാൾ ഉള്ളി തിന്ന് എന്നുള്ളത് കൊണ്ട് മാത്രം കറാഹത്താവുകയില്ല എന്നർത്ഥം. ഡി സി ബുക്സ് എന്നാൽ വന്നിരുന്നു അല്ലേ, വെറുതെ അത് നമ്മള് മറുപടി പറഞ്ഞല്ലേ, ഇല്ല മറുപടി പറഞ്ഞില്ലേ, മറുപടി പറഞ്ഞില്ലെങ്കിൽ തന്നെ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്, അയാൾക്ക് പി എം ചെയ്തിട്ടുണ്ട് മറുപടി. ഡി സി ബുക്സ് എന്റെ ഒരു ബുക്ക്, ഡി സി ബുക്സിന്റെ ഒരു ബുക്ക് ക്ലബ്ബ് മെമ്പർഷിപ്പ് പ്രോഗ്രാം 1000 രൂപ ഡിപ്പോസിറ്റ് ചെയ്തു, മെമ്പർഷിപ്പ് എടുത്താൽ വർഷത്തിന് 300 രൂപയുടെ ബുക്കും 4 വർഷം കൊണ്ട് 1200 രൂപയുടെ ബുക്കും ഫ്രീ ആയി കിട്ടും. 4 വർഷം കഴിഞ്ഞ് 1000 തിരിച്ചു വാങ്ങാം, ഇല്ലെങ്കിൽ റിന്യൂ ചെയ്താൽ ചെയ്യാം. ഇത് ഹലാലോ? പി എമ്മിലൂടെ അയാൾക്ക് മറുപടിയാണ് പി എമ്മിലൂടെ കൊടുത്തിട്ടുണ്ട്, മറുപടി പി എമ്മിലൂടെ കൊടുത്തിട്ടുണ്ട്. അതിന് ശരി ഹലാലാവുകയില്ല അല്ലേ. ഒരു 1000 രൂപ കൊടുക്കാണ്, ഒരു സ്ഥാപനത്തിന് 1000 രൂപ കൊടുക്കാണ്, എന്നിട്ടോ അയാൾ ആ 1000 രൂപയിലാണ് നിങ്ങൾ തിരിച്ചു കൊടുക്കണത്, പിന്നെ വർഷം വർഷം 300 രൂപന്റെ 4 വർഷം കഴിഞ്ഞാലാണ് 1000 രൂപ തിരിച്ചു കൊടുക്കുക. അതിന് വർഷം വർഷം 300 രൂപ വീതം ഉള്ള സംഖ്യക്കുള്ള പുസ്തകം ഫ്രീ ആയിട്ട് കിട്ടും ചെയ്യും. ഫ്രീ ആയിട്ട് കിട്ടും ചെയ്യാൻ അത് കൊട്ടേന്റെ പേരിൽ കിട്ടും ചെയ്യും. ആ 4 വർഷം ഈ 1000 രൂപ ആ സ്ഥാപനത്തിൽ അവിടെ വെച്ചു കൊടുത്താൽ 1200 രൂപയുടെ പുസ്തകം കിട്ടും, പിന്നെ ഈ 1000 രൂപയും കിട്ടും. അപ്പൊ അത് പലിശയാണ്, ഈ 1200 രൂപയുടെ പുസ്തക പലിശ അല്ലേ, അപ്പൊ അത് ഹറാമാണ്. അതേസമയത്ത് അതൊന്നുമല്ലല്ലോ, അതിൽ അയാൾ ആ കച്ചവടത്തിൽ പങ്കുകാരനാണ് നിൽക്കുക, എന്നാ തർക്കട്ടില്ല. പക്ഷെ അപ്പൊ അത് നിശ്ചിത ലാഭം ആവും ചെയ്യാൻ പാടില്ല, ഒരു നിശ്ചിത ലാഭം അങ്ങനെ പറ്റൂല്ലോ. ഇത് ഹറാമാണ്, പാടില്ല. പിന്നെന്താണ്, പിന്നെ ഇപ്പൊ ചോദ്യം ഇതിൽ കുറെ ഉണ്ട്, ഒക്കെ വായിച്ച് കുറെ വായിക്കാനിപ്പോ നോക്കട്ടെ. ഞാനത് കുറച്ചൊന്നുമില്ല, ഒരു ഒരു പി എം എത്ര വെച്ചിട്ടപ്പോ അത് ചോദ്യം. എനിക്ക് വലിയ ഒരു സംശയം, നബി ദിനം ആഘോഷിക്കുന്നത് തെറ്റാണോ ശരിയാ? ആ നിങ്ങളുടെ ഇൻഷാല്ല 29-ാം തീയതി ഈ 20 പിന്നെ അല്ലെ ഇന്ന് രാത്രി വരും അല്ലേ, ഇന്ന് രാത്രി ഇന്ത്യൻ യു എ സമയം 9, ഇന്ത്യൻ സമയം 10:30 എം ടി ദാരിമിയുടെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിന്റെ വിഷയം എന്താണ്? എം ടിന്റെ ക്ലാസ് എന്താണ്? റസൂലിന്റെ ചിരിയാണ് അല്ലേ, ഒരു മനോഹരമായ അല്ലെന്നത് വിഷയം അല്ലേ, നിമിത്തങ്ങളുടെ ചിരി അതല്ലേ വിഷയം? അതെ, വളരെ വല്ലാത്തൊരു അല്ലേ. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നൂറു ആലാ നൂറിന്റെ ഭാഗമായി, അതെ, മന്നസ്മിതം. ഔ എന്താണ് മുത്തുനബിയുടെ മന്നസ്മിതമാണ് ഇന്നത്തെ വിഷയം, റസൂലിന്റെ ചിരിയാണ് ഇന്നത്തെ ചർച്ചാ വിഷയേ. അപ്പൊ ഇൻഷാല്ലാ ആ സമയത്തൊക്കെ നിങ്ങൾ വരിക, അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ജോലി ചെയ്തിട്ട് ഈ
ആ വിഷയത്തിൽ അതിങ്ങുകൊണ്ടുള്ള ചോദിക്കാണ് ഏറ്റവും നല്ലത്. എന്നാലും ശരി, നിങ്ങളുടെ ആ സമയത്ത് വരിക, നിങ്ങളുടെ എം ടി താരിമിനോട് ചോദിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയാണ്. നബിദിനൊക്കെ കൊണ്ടാണ് എന്റെ വിധിയും മറ്റൊക്കെ ഉണ്ടല്ലോ, അത് സംബന്ധമായി ചോദ്യം നിങ്ങൾക്ക് അപ്പോ ചോദിക്കായിരിക്കും നന്നാവുക. ശരിക്കും മൈക്കാണ് എടുത്തിട്ട് അല്ലെ, ശരിക്കും മൈക്കാണ് എടുത്തിട്ട് അദ്ദേഹത്തോടാണ് ചോദിക്കാം. ഇന്ന് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു, നബി സല്ലല്ലാഹു 23 വർഷം സഹാബത്തിന്റെ കൂടെ ജീവിച്ചിരുന്നു, ഒരു ജന്മദിനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം 2 കൊല്ലം, അതിനൊക്കെ നമ്മള് പറഞ്ഞതേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്ത് ഉണ്ടല്ലോ, ഇസ്ലാമിക ദഅവത്ത്, ആ ദഅവത്തിന്റെ വാർഷിക സമ്മേളനം റസൂൽ വെച്ചിരിക്കല്ലോ. അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ ഇസ്ലാമിക ദഅവത്ത് വാർഷിക സമ്മേളനം അകഴിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട സഹാബത്തും തന്നെ ഈ ദഅവ വാർഷിക സമ്മേളനം കഴിച്ചിട്ടില്ല. പക്ഷെ അതേ സമയത്ത് മുജാഹിദ് വിഭാഗക്കാരൊക്കെ ഉണ്ടല്ലോ, ഇത്ര വാർഷിക സമ്മേളനം കഴിക്കുന്നത് അല്ലേ. അപ്പൊ അത് അത് പാടില്ലല്ലോ, അത് പാടില്ലാത്ത പോലെ തന്നെയാണ് ഇതിന്റെ ഇതിന്റെയും വിധി. അങ്ങനെയാണെങ്കിൽ അതാണ് അത്ര മനസ്സിലാക്കിയാൽ മതി. ഏതായാലും ശരി, ഇത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾ രാത്രി ഇന്ത്യൻ സമയം 10:30 ക്ലാസ് റൂമിൽ വരിക, എന്നിട്ട് എം ടി ദാരിമിയുടെ ക്ലാസ് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക, അതിനുശേഷം മൈക്ക് എടുത്തുകൊണ്ട് തന്നെ ചോദിക്കാവുന്നതാണ്. പിന്നെ അല്ല, ഇപ്പോഴത്തെ ഈ ചർച്ച അതല്ലേ, ഈ ചർച്ച എന്ന് പറഞ്ഞാൽ ഫിഖ് സംബന്ധമായ വിഷയങ്ങളല്ലോ. ഏത് ഇൻസ്കാര നോമ്പ് സക്കാത്ത് ഹജ്ജ് പോലെയുള്ള ഈ കർമ്മശാസ്ത്ര സംബന്ധമായ വിഷയങ്ങൾ, ആ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സംശയം തീർക്കാവുന്ന ഒരു ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഇടയിൽ ചില ആളുകൾ ഇങ്ങനെ ദുആ ചെയ്യാനൊക്കെ ആവശ്യപ്പെടുകയാണ്, അപ്പോൾ ദുആക്ക് ചെയ്യാനേ പറ്റുമല്ലോ, അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചെയ്യാണത്. ഉസ്താദ്, ഹലാലായ ഉദ്ദേശം സാധിക്കാൻ ഉസ്താദ് ക്ലാസ് റൂമിൽ ദുആ ചെയ്യുമല്ലോ, അതിനാൽ അപേക്ഷിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ മഹലായ ഫള് കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹു ബർക്കത്ത് കൊണ്ടും നിങ്ങളുടെ ഹലാല ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി തരട്ടെ. അമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. ഉസ്താദ്, ഉംറക്കും മദീന സിയാറത്തിനും പോകുന്നു, മഖബൂലും മബ്റൂറും ആവാൻ ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ഉംറ മഖബൂലും മബ്റൂറും ആക്കി തരട്ടെ, അതിന്റെ പൂർണ്ണമായ സവാബ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്തിൽ അള്ളാഹു നമ്മയൊക്കെ ആക്കി തരട്ടെ. ഇത് ദുആ ചെയ്യുകയും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആയിൽ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം വരഹമത്തുള്ള. ഉസ്താദ്, സംസം വെള്ളം അമുസ്ലിം സഹോദരങ്ങൾക്ക് നൽകാമോ, അവർക്കും അതിൽ വിശ്വാസം ഉണ്ട് എങ്കിൽ. സംസം വെള്ളം അവർക്കത് വിശ്വാസമുണ്ട് എങ്കിൽ കൊടുക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവും ഇല്ല. അമുസ്ലിംക്ക് സംസം വെള്ളം കൊടുക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവും ഇല്ല. ഉസ്താദെ, ഒരാൾ മൂത്രമൊഴിച്ചതിന് ശേഷം മൂത്രം ഉറ്റി വീഴുന്നത് കൊണ്ട് ശീല വെച്ചു നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല, ശീല വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശീലയിലും മൂത്രമാകുമല്ലോ. അപ്പൊ ആ ശീലയില് മൂത്രമായി, അപ്പൊ ആ മൂത്രം മൂത്രത്തോടു കൂടി നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. അതേസമയത്ത് ആ മൂത്രവാർച്ച രോഗിയാണ് നിൽക്കുക, മൂത്രവാർച്ച രോഗം ഉള്ള ആളാണ്, മൂത്രം ഇങ്ങനെ ഇറ്റി ഇറ്റി കണ്ടിങ്ങായിരിക്കും. എന്നാൽ അയാൾക്ക് അങ്ങനെ നിസ്കരിക്കാം, അയാൾ മൂത്രവാർച്ച രോഗിയാണ്, അയാൾക്ക് സദാസമയത്തും ഇങ്ങനെ മൂത്രം ഉറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ അയാൾ ശീല ഒക്കെ വെച്ച് ശരിക്കും ഭദ്രമാക്കി നിസ്കരിച്ചാൽ സംസ്കാരം സഹിയാകും, അതുകൊണ്ട് യാതൊരു വിരോധമില്ല. അതേസമയത്ത് മൂത്രവാർച്ച രോഗ്യൊന്നല്ല, എപ്പോഴെങ്കിലും ഒന്നൊക്കെ ഒന്നാണ് ഉറ്റുക, അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെ എന്ത് ചെയ്ത് മൂത്രം ഉറ്റി, നിസ്കരിക്കുന്ന സമയത്ത് മൂത്രം ഉറ്റി, അപ്പൊ ആ മൂത്രം ഉറ്റിയാൽ ഒളു മുറിഞ്ഞു. ഇനി പിന്നെ ആ മൂത്രം ആയ വസ്ത്രത്തോട് കൂടിയാൽ ആ ശീലയോട് കൂടി നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവും ചെയ്യൂല. മൂത്രവാർച്ച രോഗിയാണെങ്കിൽ ആ മൂത്രം ഉറ്റിയത് കൊണ്ട് അയാളെ ഒളു മുറിയെങ്കിലും ആ ഒളു അങ്ങനെ തന്നെ ആൾക്ക് നിസ്കരിക്കാം, പിന്നെ ആ മൂത്രത്തോട് കൂടി നിസ്കരിക്കാം. പിന്നെ ഫേസ്ബുക്ക് വിഷയവും മറ്റും ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ ബാക്കി, അതായത് KICR നയം മസ്നവി സംസാരിക്കും. എനിക്ക് ഈ ഫേസ്ബുക്കിനെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ അറിയില്ലേ എല്ലാ. അപ്പൊ ഞാൻ തന്നെ ഫേസ്ബുക്കിൽ എല്ലാം ഇല്ലാത്ത ആളുള്ളെന്ന് തോന്നുന്നില്ലേ, എല്ലാവരും കാണാം ഫേസ്ബുക്കിൽ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ വിഷയം കൂടുതൽ സംസാരിക്കാൻ അറിയില്ല ഇൻഷാ അള്ളാ.
നമ്മുടെ ഈ സംസാരം കഴിഞ്ഞ ശേഷം അത് സംബന്ധമായി നമ്മുടെ ബഹുമാനപ്പെട്ട മസ്നബി സംസാരിക്കും. പിന്നെ ഇനി അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ. ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഷോപ്പ് ലാൻഡ്രി ചില കാരണങ്ങളാൽ വിറ്റ് പുതിയത് നോക്കുന്നുണ്ട്. നല്ലൊരു സ്ഥലത്ത് ഒരു റാഹത്തായ ഷോപ്പ് കിട്ടാൻ ഉസ്താവ് ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല റാഹത്തായ നല്ലൊരു സ്ഥലത്ത് നല്ലൊരു ഷോപ്പ് നിങ്ങൾക്ക് നൽകട്ടെ. അതിൽ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അതുമൂലം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലായ രീതിയിൽ സമ്പാദിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരട്ടെ, തോഫീഖ് ചെയ്യട്ടെ. ആമീൻ. പിന്നെ ഒരാൾ എന്നോട് സംശയം ചോദിച്ചതാണ്, ശരി അത് നേരത്തെ പറഞ്ഞ ഇത് ഉമ്മാൻചിപ്പാന്റെയും പൈസ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ, അത് അവന്റെ അഭിപ്രായം അല്ലാന്നാ. ഓർത്തിട്ടൊന്നല്ല, ഓനാണ് പൈസ എടുക്കാറൊന്നുമില്ല. ഒരാൾ ഇവരോട് സംശയം ചോദിച്ചപ്പോ അമ്മോട് അവിടെ പറഞ്ഞതാണെന്നാ പറഞ്ഞത് അല്ലേ. ആയിക്കോട്ടെ. പിന്നെ ഇനി കുറെ പി എം ഉണ്ട്, അതിപ്പോ വായിക്കാനൊക്കെ വായിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇൻഷാല്ലാ അത് പിന്നെ വായിക്കാം, വായിച്ച് നിങ്ങൾക്ക് പി എമ്മിലൂടെ തന്നെ മറുപടി നൽകാം ഇൻഷാല്ലാ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുവരെ പറഞ്ഞതും കേട്ടതും ചോദിച്ചതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പിന്നെ മറ്റൊരു നമ്മുടെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ കച്ചവട സംബന്ധമായ വിഷയങ്ങൾക്ക് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ കച്ചവടമൊക്കെ നല്ല കച്ചവടം നൽകട്ടെ, അതിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ, നല്ല ലാഭം നൽകട്ടെ, ഹലാലായ രീതിയിൽ സമ്പാദിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. ഉസ്താദെ, ബിസ്മി ചൊല്ലാതെ കോഴിയോ മറ്റോ അറുത്ത് ഉണ്ടാക്കിയ കറിയുടെ ഇറച്ചി ഇല്ലാതെ ഗ്രാവ് മാത്രം ഉപയോഗിക്കാമോ? എന്താ ഗ്രാവ്യാർ, എന്താണ് സാധനം കറിയോ? ഏതായാലും ശരി, ബിസ്മി ചൊല്ലൽ സുന്നത്താ, നിർബന്ധമല്ല. അറുക്കുമ്പോഴേ, അറുക്കുമ്പോൾ ബിസ്മി ചൊല്ലൽ നിർബന്ധമല്ല, സുന്നത്താണ്. അത് ഇനി കോഴിയാവട്ടെ പോത്താവട്ടെ ഏതായാലും ശരി, അറുക്കുമ്പോൾ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്, നിർബന്ധമല്ല. പക്ഷെ അറുക്കൽ നിർബന്ധമാണ്, മുസ്ലിമോ അല്ലെങ്കിൽ അഹ്ലി കിതാബോ അറുക്കണം, അറുക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ അറുക്കുമ്പോഴാണെങ്കിലോ അതിന്റെ ഹലക്കും മുരിയും മുറിയണം, രണ്ടും മുറിയണം. ശ്വാസനാളവും അന്നനാളവും മുറിയണം. അങ്ങനെ പിന്നെ അറുക്കുന്ന ആള് മുസ്ലിമോ അല്ലെങ്കിൽ അഹ്ലി കിതാബോ ആവുകയും വേണം, അത്രേ ഉള്ളൂ. അതല്ലാതെ ബിസ്മി ചൊല്ലൽ നിർബന്ധമില്ല, സുന്നത്താണ്. അങ്ങനെ എന്ത് ചെയ്ത്, പിന്നെ മാംസം മാത്രം പിന്നെ അപ്പൊ ഏതായാലും ശരി, ഈ ചോദ്യത്തിന് കഴിഞ്ഞല്ലോ. അപ്പൊ എനിക്ക് ഇനി അവിടെ ബിസ്മി ചൊല്ലാതെ അർത്ഥതാണ്, അർത്ഥതാണെങ്കിലോ മുസ്ലിമോ അഹ്ലി കിതാബോ ആണ്. അതിന്റെ ഹെൽപ്പും മുരിയൊക്കെ ശരിക്കും മുറിഞ്ഞിട്ടാണ് അർക്കും ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിന്റെ പിന്നെ അതിന്റെ കറി മാത്രമല്ല, ശരിക്ക് അതിന്റെ കഷ്ണമുണ്ടല്ലോ, അതും ശരിക്ക് കൂട്ടാവുന്നതാണ്. അതുകൊണ്ട് കറി മാത്രമാക്കൊന്നും വേണ്ട. പിന്നെ ഉസ്താദ്, എന്റെ ഭാര്യയും പെങ്ങളും ഗർഭിണിയാണ്. പിന്നെ എന്റെ ജോലി പുരോഗതിക്കും പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ഭാര്യയുടെയും പെങ്ങളുടെയൊക്കെ പ്രസവം സുഖമാക്കി കൊടുക്കട്ടെ. യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടൊന്നും കൂടാതെ പ്രസവിക്കാനുള്ള സാഹചര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി കൊടുക്കട്ടെ. അള്ളാഹു അവരുടെ രണ്ടുപേരുടെയും പ്രസവത്തിൽ അവർക്ക് രണ്ടുപേർക്കും അവരുടെ കുടുംബത്തിനും ദീനിനും ഉപകരിക്കുന്ന സ്വാലിഹ്യങ്ങളായ മക്കളെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. നിങ്ങളുടെ കച്ചവടത്തിലും മറ്റ് ജോലികളിലൊക്കെ അള്ളാഹു, നിങ്ങളുടെ ജോലിയിലും മറ്റ് കാര്യങ്ങൾക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. പ്രയാസം ഒന്നും ഇല്ലാത്ത നിലക്ക് അത് അള്ളാഹു സുബ്ഹാനഹു വതആല റാഹത്തും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. പിന്നെ അറുത്തത് അമുസ്ലിമാണല്ലേ, അറുത്തത് അമുസ്ലിമാണെങ്കിൽ ഇപ്പൊ നജസാണ്. പിന്നെ അമുസ്ലിമിച്ചാൽ അഹ്ലി കിതാബ് അല്ലാത്ത സാധാരണ അങ്ങനത്തെ അമുസ്ലിം ഉണ്ടല്ലോ, ആ അമുസ്ലിമാണ് അറുത്തത്. എന്നാൽ അതിന്റെ കറിയും പറ്റൂല, ഇറച്ചും പറ്റൂല. കാരണം അപ്പൊ ആ മാംസമല്ലോ, അത് നജസാണ്. പിന്നെ ആ മാംസം നജസാണ്. അപ്പൊ ആ നജസ് ഏതിലായിട്ടുണ്ട്, കറിയിലൊക്കെ ആയിട്ടില്ല. അപ്പൊ കറിയും കൂട്ടാൻ പറ്റില്ല, ഒന്നും കൂട്ടാൻ പറ്റില്ല. അപ്പൊ അതാണ് എന്റെ കണക്ക്. ചെയ്യുന്ന ഇബാദത്ത് ഒരു നല്ല നല്ല ഖുശൂഉം ഇഖ്ലാസും കിട്ടാനും ഈമാൻ കാമിലാവാനും ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും ഖുശൂഉം ഖുദൂഉം ഒക്കെ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ
അതിലെ പോരായ്മകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല സഹിച്ച് പൊറുത്തു തന്നുകൊണ്ട് പിന്നെ അത് അള്ളാഹു സുബ്ഹാനഹു വതാല പൂർണ്ണമായും കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ ഈമാൻ നമ്മുടെ എല്ലാവരുടെയും ഈമാൻ സലാമത്താക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ ഒക്കെ ഇൻഷാല്ലാഹ് നമുക്ക് പിന്നെ നടത്താം. അള്ളാഹു സുബ്ഹാനഹു വതാല ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവരുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ആക്കബത്ത് പറച്ചു നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹു ഉച്ചരിപ്പിച്ചുകൊണ്ട് പൂർണ്ണ ഈമാനോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതാല മരിക്കൽ ഖൈറാണ് സമയത്ത് അള്ളാഹു നമ്മെ മരിപ്പിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. പ്രസവിക്കാനായ പെൺകുട്ടികൾക്ക് അവർ ഏറ്റവും അനുയോജ്യമായ നല്ല സമയത്ത് അള്ളാഹു പ്രയാസം കൂടാതെ പ്രസവിപ്പിക്കട്ടെ. അതിലവർക്ക് സ്വാലിഹ്യങ്ങളായ മക്കളെ പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി സഹബി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി ഇൻഷാ അല്ലാഹ് മസ്നവി ഫേസ്ബുക്ക് സംബന്ധമായ വിഷയം